السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين الحمد لله حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم صل وسلم على نبينا وحبيبنا وسيدنا محمد وعلى اله وصحبه اجمعين ഇവിടെ മുജാഹിദ് ചിന്താധാരയിൽ കുവൈത്തിൽ നിന്നുള്ള ഒരു വ്യക്തി ഒരു ക്വസ്റ്റ്യൻ ഉന്നയിച്ചിട്ടുണ്ട് മകരിബ് നമസ്കാരം നിർവഹിക്കാൻ പരമാവധി ഏതുവരെ അത് നിർവഹിക്കാം എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ നബി തിരുമേനി സല്ലാഹു അലഹി വസലമിയുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങൾ നമുക്കറിയാം നമസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കലാണ് ഏറ്റവും ഉത്തമം അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കർമ്മങ്ങൾ പ്രത്യേകിച്ച് നമസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ മകരിബ് ഏത് സമയം വരെ ആകാം എന്നുള്ളതാണ് അപ്പം ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് പ്രിയമുള്ളവരെ മഹരിബ് മഹരിബിൻ്റെ അവസാന സമയം ഹുവ ഹുവാക് സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടാകുന്ന ആ ശോഭ ആ ശോഭ അസ്തമിക്കുന്നത് വരെ ആകുന്നു ഇത് അറിയിക്കുന്നതായ അനവധി ഹദീസുകൾ ഉണ്ട് അതിൽപ്പെട്ടതാണ് മുസ്ലിമിലുള്ള മഹാനായ ബുറയിദി അള്ളാഹുന്റെ ഹദീസ് എന്നാൽ ജിബിരി അലൈഹിസ്സലാമിൻ്റെ ഒരു ഹദീസുണ്ട് ആ ഹദീസ് പറയുന്നത് മകരിബിന് ഒരൊറ്റ സമയമാണെന്നാണ് അത് ആളുകൾ മനസ്സിലാക്കിയതുപോലെയല്ല ഏറ്റവും അഫുല്ലലായ സമയമാണ് അവിടെ പറയുന്നത് മകരീമിന് ബാങ്ക് കൊടുത്ത ഉടനെ അത് നിർവഹിക്കുക എന്നുള്ളത് വളരെ വൈകാതെ പെട്ടെന്ന് തന്നെ നിർവഹിക്കുക എന്നുള്ളത് മകരീമിൻ്റെ ഏറ്റവും അഫ്ലായ സമയമാണ് അപ്പോൾ ഇവിടെ ഹദീസുകൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളില്ല അലൈഹി യദുല്ലു അലൽ അലിസ്ലാമിൻ്റെ ആ വചനം അത് അഫ്ലായിട്ടുള്ള സമയത്തെ അറിയിക്കുന്നു മഹരിബ് നമസ്കരിക്കാൻ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയമാണ് അത് അറിയിക്കുന്നത് ആ ഹദീസ് എന്നാൽ ബുറൈദാർ അലി അള്ളാഹുനുവിൻ്റെ ഹദീസ് വമാ ഷാബഹു അതുപോലെയുള്ള ഹദീസുകൾ യദുല്ലു അലൽ ജവാസ് അത് എന്താണ് അറിയിക്കുന്നത് മഹരിബ് അതിൻ്റെ എപ്പോഴൊക്കെ നമസ്കരിക്കാം ഏതുവരെ നമസ്കരിക്കാം എന്നുള്ള അനുവദനീയമായ മകരീവ് നമസ്കരിക്കാൻ അനുവദനീയമായിട്ടുള്ള സമയങ്ങളെ അറിയിക്കുന്നു ഇതാണ് പ്രിയമുള്ളവരെ നമുക്ക് ഓർമ്മപ്പെടുത്താൻ എന്ന് മാത്രമല്ല ഈ വിഷയത്തിൽ ഒട്ടനവധി ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മറ്റൊരു പതിനെ നിങ്ങൾ കേൾപ്പിക്കാം ഇമാം അഹമ്മദ് ഇമാം തുറുമുദി

അസ്തമിച്ച ഉടനെ എന്നാൽ പ്രിയമുള്ളവരെ അതിൻ്റെ അവസാനത്തെ സമയം അസ്തമന ശോഭ അത് മായുമ്പോഴാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള വചനങ്ങൾ വളരെ പിന്നെ പ്രസക്തമായി വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി ബാരിയിൽ ഇമാം ഹജൽ അസ്കലാനി ബാബു വഖത്തിൽ ിമഹുല്ല സമയം എന്ന് പറഞ്ഞിട്ടുള്ള അധ്യായത്തിൽ പറയുന്നു അദ്ദേഹം പറയേ കാര്യങ്ങൾ വിശദീകരിച്ച് ഇതൊക്കെ അറിയിക്കുന്നത് നമസ്കാരം ഏതുവരെ റിയിക്കുന്നു അതിന്റെ അവസാന സമയം വരെ അസ്തമന ശോഭ ശോഭമായതിന് മുമ്പ് വരേക്കും മകരീബ് നമസ്കാരം നമുക്ക് വൈകിപ്പിക്കാം എന്ന് ഇത് അറിയിക്കുന്നു തീർച്ചയായും മകര നമസ്കാരത്തിന്റെ സമയം അത് ദൈർഘ്യമുള്ളതാകുന്നു ഇതാണ് മഹാനായ ഇമാം ഇബിൻ ഹജുലാനി ഫുഹൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നത് ഇനി പ്രിയമുള്ളവരെ ഒരു കാര്യം കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട് അതായത് ഇഷ്ട സമയം ഇഷാ സമയം അതിൻ്റെ ആഹിറു രാത്രിയുടെ പകുതിയാണെന്നാണ് രാത്രിയുടെ പകുതി ഇമൻ ഫിൽ നിസ്ഫിൽ രാത്രിയുടെ പകുതിയാണ് അർദ്ധരാത്രി വരേക്കുമാണ് അതിൻ്റെ അവസാന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഒരാൾ മറന്നു ഒരാൾ ഉറങ്ങിപ്പോയി എന്നിട്ട് രാത്രിയുടെ അവസാന ഭാഗത്താണ് അദ്ദേഹം ഇത് അറിഞ്ഞത് തനിക്ക് മറവ് പറ്റിയതാണ് അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി എഴുന്നേറ്റതൊക്കെ അവസാന സമയത്താണ് എന്നാൽ അവ ചെയ്യണം നമസ്കരിക്കണം ഇഷ നമസ്കരിക്കണം കാരണം മഹാനായ റസൂലുള്ളാഹി റസൂൽ ലാഹി സിസ്ലങ്ങൾ പറഞ്ഞു മന്നസിയ മന്നസിയ സ്വലാതൻ അൻ യുസല്ലിഹാ ആരെങ്കിലും മറന്നു അതല്ലെങ്കിൽ ഉറങ്ങിപ്പോയി നമസ്കാരം എന്നിട്ടോ അത് ഓർത്ത ഉടനെ നമസ്കരിക്കലാകുന്നു അൻ മനഃപൂർവം അത് വൈകിപ്പിക്കാൻ വേണ്ടി പാടില്ല ആ ഇഷ നമസ്കാരം അത് പിന്നെ അവസാന സമയത്തേക്ക് നീട്ടി വെക്കാൻ വേണ്ടി പാടില്ല യക്കൂലു നബീല്ലാഹുഅലി വസ്ലം വഷനിൽ ഇഷാൻ്റെ സമയം രാത്രിയുടെ പകുതി വരേക്കുമാകുന്നു എന്ന് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇഷ ബാങ്ക് വിളിച്ച് ഏതാനും മിനിറ്റുകളൊക്കെ കഴിഞ്ഞ് നമുക്ക് നമസ്കരിക്കാലോ നമസ്കരിക്കാം അല്പം വൈകിപ്പിക്കുന്നത് നല്ലതാണ് പക്ഷേ പരമാവധി പോയാൽ രാത്രിയുടെ പകുതി വരെയൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഫലിൻ രാത്രിയുടെ നെർപകുതി വരേക്കും ഒരു സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും നമസ്കരിക്ക നമസ്കാരം ഇഷ നമസ്കാരം വൈകിപ്പിക്കാൻ വേണ്ടി പാടുള്ളതല്ല എന്നാൽ തക്കതായ കാരണങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ യാദൃശികമായിട്ട് അതുവരെ ആകാം എന്ന എന്നിട്ടും ഉറക്കത്തിലോ മറവിയോ ഒക്കെ പറ്റുകയാണെങ്കിൽ അതിന് ശേഷവും ആകാം നമസ്കരിക്കുന്നതിന് വിരോധമില്ല എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി പ്രിയമുള്ളവരെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ഇങ്ങനെ മനഃപൂർവ്വം ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല എന്ന് നമ്മൾ അറിയുകയുണ്ടായല്ലോ ഈ രാത്രിയുടെ പകുതി എന്ന് പറയുമ്പോൾ ഇപ്പൊ രാത്രി പത്ത് മണിക്കൂറാണെങ്കിൽ സൂര്യൻ അസ്തമിച്ചിട്ട് അഞ്ച് മണിക്കൂറാകുമ്പോൾ അതാണ് നിസ്ഫുല്ലയിൽ അതുവരേക്കും നമുക്ക് ഇഷ നമസ്കരിക്കാനുള്ള അനുവദിക്കപ്പെട്ട സമയമാണ് അഫുല്ലലായ സമയം ഇഷ ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ അഫ്ലല് സമയം പക്ഷേ പരമാവധി നമുക്ക് വൈബിക്കാൻ പറ്റിയ പിന്നെ വൈകി പോയി എങ്കിൽ രാത്രിയുടെ പകുതി വരെ അത് പത്ത് മണിക്കൂറാണെങ്കിൽ അഞ്ച് മണിക്കൂറ് കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചിട്ട് ആ രാത്രി ഒമ്പത് മണിക്കൂറാണെങ്കിൽ നാലര മണിക്കൂർ വരെ ഇതാണ് അതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് ഹാദ വല്ലാഹു വാലം വസാഹു വാലാ നബീന മുഹമ്മദ് അലഹമുല്ലാ റബുലാലമീൻ